അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയും ഇത് തുടർന്നേക്കാം. കാരണം ഇത്തരക്കാർ ഇങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ അത് നാട്ടുകാർക്ക് കുട്ടികൾക്കൊക്കെ അപകടമാണ്. കാരണം ഇയാൾ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഇവിടെ ഒരു ഷോ കാണിച്ചത്. അങ്ങനെ എൻ്റെ തലയിൽ ഇത് ഗണ്ണ് ഇത് ചൂണ്ടിയിട്ട് ഗണ്ണ് ചൂണ്ടിയതിന് ശേഷം എന്നെ ആമറു കൊണ്ട് ഇങ്ങനത്തെ അടിക്കാൻ വരുമ്പോൾ ഓപ്പിടിക്കുന്നു. ഓപ്പിടിക്കുന്ന സമയത്ത് ഓൻ്റെ കൈക്കും കൊണ്ട് കാലിനോൻ ഇടിച്ചു. അതേപോലെ പോയി പിന്നെ എവിടെ ചോദിച്ചാലും ഇപ്പോൾ ഒരാ വണ്ടിനെ പറ്റി ഫെജോറോ വണ്ടിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ആൾക്കറിയാം എങ്ങനെ പോകുന്നുള്ളതല്ല. ഓടിക്കുന്ന സമയത്ത് ഇവർ പറയുന്നവരെ നിങ്ങളെ നമ്മൾ കൊല്ലും, നമുക്കിടെ ജീവിക്കണം, നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ അർത്ഥം. ഈ ആ ദിവസം കച്ചവടം ചെയ്യണം. ഈ നൗഷാദ് നൗഷാദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടത്തിൻ്റെ ഒരു കണ്ണിയണ്ണി പോവാൻ. ഇനി എന്ത് വന്നാലും ശരി, ഇനി ഒരാൾ മരിക്കേണ്ടി വന്നാലും ഈ കൊളവയിൽ പറയുന്ന പ്രദേശത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാവും, ആ പ്രദേശത്തിലെ എല്ലാവരും ഉണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട. ഈ മയക്ക് വരുന്ന വിൽപ്പന ചെയ്യുന്ന ഒരു ഏജന്റ് തന്നെ, ഏജന്റ് അല്ല ഇവൻ, വലിയൊരു ഗുണ്ടയാണ്. എന്നുവെച്ചാൽ സിനിമ സ്റ്റേജിൽ പോലെയുള്ള ഒരു ഗുണ്ടയാണ് ഇവൻ ഈ ഇത് ചെയ്തു കൂട്ടുന്നത്. എടുത്തു പറയേണ്ടത് DYSP ബാലകൃഷ്ണൻ സാറിനെയാണ്. കാരണം അദ്ദേഹം എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ലഹരി മാഫിയ സംഘത്തിന്റെ വലിയൊരു തലവേദനയായ എന്താ പറയുന്നത് ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു പോലീസ് ഓഫീസറാണ് DYSP ബാലകൃഷ്ണൻ സാർ. കാരണം ഈ വണ്ടിയുടെ പെർമിഷൻ അടക്കം റദ്ദു ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈസൻസ് മാത്രമല്ല, ആ വ്യക്തികളുടെ ലൈസൻസ് മാത്രമല്ല, ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദു ചെയ്യണം. കാരണം അത്രയും ഉപദ്രവകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ലഹരി മാഫിയ സംഘം ഉണ്ടാക്കിയിട്ടുള്ളത്. തോക്ക് ചൂണ്ടിയിട്ടും കാറ് കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആയുധം ഉപയോഗിച്ചുകൊണ്ട് ജീവൻ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും ഒരു പിടി പിന്നിലോട്ട് പോകാതെ തൻ്റെ ഇടം പണയപ്പെടുത്താത്ത ഇക്ബാൽ നഗറിലെ ചുണക്കുട്ടികളോടൊപ്പമാണ് ഞാനിപ്പോഴുള്ളത്. സംഭവം ഇന്നലെ രാത്രി ഒരു 11 മണിയാകുമ്പോൾ ഇത് ഇതാകുന്നത് സ്റ്റാർട്ടാകുന്നത്. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഇക്ബാൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കുറച്ച് പേര് ഒരു 4 പേര് തമ്പടിച്ച് നിൽക്കുന്നത് അയൽവാസികളായ ആൾക്കാർ കണ്ട്. അത് കണ്ടിട്ടാകുമ്പോൾ അതിൽ നമ്മളെ ഷറഫുദ്ദീനോട് അയൽവാസിയിലെ ഒരാൾ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വേണമെന്ന് പറയുമ്പോൾ ഓനൊറ്റ സിംഗിളായിട്ട് അവിടത്തേക്ക് പോയി. അടുത്ത് പോയതിന് ശേഷം അവനെ അവിടെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ച് ഓൻ്റെ തലയിൽ ഗണ്ണ് വെച്ച് അതുപോലെ ആമറു കൊണ്ട് തോക്ക് തന്നെ ചൂണ്ടിയിട്ട് അതുപോലെ ആമറു കൊണ്ട് ഓനടിക്കാൻ നോക്കി. ഇടിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല, ഞാൻ സ്കൂളിൻ്റെ അവിടെ ജംഗ്ഷനിലുണ്ടായതാണ്. അതിന് പക്ഷേ എനക്കും അതുപോലെ കോള് വന്ന് ഇങ്ങനെ സർഫൂനടെ നിർത്തി ഇതാക്കുന്നുണ്ട് നീ ഒന്ന് പോകാന്ന് പറയുമ്പോൾ ഞാൻ 4 പേരെയും കൂട്ടി ഞാൻ പോയതാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഓനെ പിടിച്ച് വെച്ചിട്ട് ഓൻ്റെ തലയിലേക്ക് ആമറു കൊണ്ട് അടിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ നേരെ പോയിട്ട് ആമറു ഞാൻ പിടിച്ചതാണ്. ആമറു പിടിക്കുന്ന സമയത്ത് എൻ്റെ കൈക്ക് പരിക്കേറ്റി. പരിക്കേറ്റുന്ന സമയത്ത് എന്നെ അഫ്സൽ എന്ന് പറയുന്നത് അഫ്സൽ എൻ്റെ നേരെ വന്ന് എൻ്റെ പുറത്തേക്ക് ചവിട്ടി. ഞാൻ താഴെ വീണ് അവിടുന്ന സമയത്ത് ഓൻ എന്നെ പിടിച്ച് പൊന്തിച്ചിട്ട് എൻ്റെ നേരെയും തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞ് നിന്നെയും നമ്മൾ പിടിയില്ല, ഓനെയും പിടിയില്ല, നമുക്കിടെ ജീവിക്കാൻ പറ്റുന്നില്ല, നമ്മളൊന്നും ഇവിടെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 8 മാസമായി ഈ പോലീസായിട്ട് നമ്മുടെ ഈ ലഹരിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതിൽ അവർ ഏറ്റവും കൂടുതൽ നോട്ട് കൂട്ടി വെച്ചിട്ടുള്ളത് എന്നെയും ഇവനെയാണ്.
നമ്മളെതിരെ ഇപ്പോൾ നാല് ദിവസമായി നമ്മളെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവർ ഒരു നോട്ടവും കാര്യങ്ങളും, അതുപോലെ ഓൻ പോകുന്നിടത്ത് പോയിട്ട് ഇവർ വണ്ടി കൊണ്ട് കറക്കലും കുറേ ഒരു പ്രശ്നങ്ങളാക്കാനുള്ള ഒരു രീതിയിൽ ഇവർ ചെയ്യുന്നു. നമ്മളതെല്ലാം ഒഴിവാക്കിയിട്ട് പ്രശ്നം, നമ്മൾ ഈ ലഹരിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആൾ പിടിക്കാനാണ് നമ്മൾ നിൽക്കുന്നുള്ളത്. അതിൽ നോട്ടപ്പുള്ളികളാണ് ഈ നൗഷാദ്. നൗഷാദ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ ലഹരി ഇപ്പോൾ ഓന് സെയിൽ ചെയ്തത് നൗഷാദായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഓനെ ഇതുവരെ ഇതിൽ പ്രതിയായിട്ട് പിടിച്ചിട്ടില്ല, ലഹരി ആയിട്ട് ഓനെ പിടിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഓൻ്റെ ഒക്കെ സാധനം ഉണ്ടാകുന്നില്ല. അതുമല്ല ഓൻ്റെ ഒക്കെ വൈഫും ഓൻ്റെ ഒക്കെ വണ്ടിയിൽ എപ്പോൾ ഉണ്ടാവും, ആർക്കും അവനെ പിടിക്കാനും കഴിയുന്നില്ല. പിടിച്ചു കഴിഞ്ഞാൽ വകുപ്പ് മാറുന്നുള്ള ഞമ്മോനെ ഒഴിവാക്കിയതാണ്. കുറേ നാൾ ദിവസം മൂന്ന് ദിവസം മുന്നേ ഇക്ബാൽ സ്കൂളിലെ അവന് രണ്ട് കുട്ടികളെയാണ് അവന് ഇടിച്ചു വീഴ്ത്താനായത് വണ്ടിയും കൊണ്ട്. അത് ഇടിച്ചു വീഴ്ത്താനാവുന്ന സമയത്ത് ഞമ്മ ചോദിച്ചിട്ടില്ല. എന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നെ പ്രശ്നങ്ങൾ വേണ്ട ചോദിച്ചാൽ പോയി. പിന്നെ എവിടെ ചോദിച്ചാലും ഇപ്പോൾ ഒരാ വണ്ടിനെ പറ്റി, ഫെജോറോ വണ്ടിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കറിയാം എങ്ങനെ പോകുന്നുള്ളതെന്നല്ല. അങ്ങനെ ഇന്നലെ അവിടെ വന്നിട്ട് പ്രശ്നം ഒന്ന് ആക്കണം എന്നുള്ളതിൽ, നമ്മളോടൊന്ന് പ്രശ്നമാക്കണം, നമ്മളൊന്ന് പേടിപ്പിക്കണം എന്നുള്ളതിലാണ് അവന് ഏറ്റവും കൂടുതലായിട്ട് സംഭവിച്ചത്. അപ്പോൾ ഓനെ അവർ ഫോളോ ചെയ്ത് ഓനെ അടുത്തേക്ക് എത്തിച്ച് ഓനവിടെ എത്തി. അതിനുശേഷം ഓനെ തല്ലാൻ വന്ന സമയത്ത് ഞാനും എത്തി. അങ്ങനെ മൂന്ന് പേര് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ തലയിൽ ഇത് ഗണ്ണ് ഇത് ചൂണ്ടിയിട്ട്, ഗണ്ണ് ചൂണ്ടിയതിന് ശേഷം എന്നെ ആമറ് കൊണ്ട് ഇങ്ങനത്തെ അടിക്കാൻ വരുമ്പോൾ ഓ പിടിക്കുന്നു. ഓ പിടിക്കുന്ന സമയത്ത് ഓൻ്റെ കൈക്കും കൊണ്ട് കാലിന് ഓനടിച്ച് അതേപോലെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേ ഓനും തല്ലാതിരുന്ന സമയത്ത് വേറെ മൂന്ന് പേര്, എൻ്റെ ഒക്കെ ഉണ്ടായ മൂന്ന് പേര് വെഹിക്കിൽ വരുന്ന സമയത്ത് അവരെയും ചൂണ്ടിയിട്ട് അവർ ഓടിച്ചു. ഓടിക്കുന്ന സമയത്ത് ഇവർ പറയുന്ന നിങ്ങളെ നമ്മൾ കൊല്ലും, നമുക്കിവിടെ ജീവിക്കണം, നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം എന്ന് അതിൻ്റെ അർത്ഥം. ഈ ആ ദിവസം കച്ചവടം ചെയ്യണം. ഈ നൗഷാദ്, നൗഷാദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടത്തിൻ്റെ ഒരു കണ്ണിയണ്ണി പോവാൻ, കച്ചവടം അത്രയല്ല അത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികൾ. നമ്മളവിടുന്ന് ഒരു 10-12 ബുള്ളറ അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റേ, അവൻ്റെ കൺട്രോളിലാക്കിയതിന്. അതിൽ നിന്നൊരു 5-6 ബുള്ളറ നമ്മൾ ശരിയാക്കി, ഓരോരുടെ അടുത്ത് പോയിട്ട് ശരിയാക്കിയിട്ട് ഇപ്പോൾ സൂപ്പർ പ്രൈസ് ഗൾഫിലെല്ലാം പോയ ആൾക്കാരുണ്ട്. പിന്നെ കുറേ ആൾക്കാർ നമ്മൾ കൗണ്ടറിൽ തന്നെ ഉണ്ട് ഇപ്പോൾ. കുറേ DYSP-ക്കും കാര്യങ്ങളെല്ലാം അവർക്കറിയാം, അവർ ഒത്തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. പിന്നെ കുറച്ചൊരു 4 പേര് ഇപ്പോൾ അവരെ ഇതിൽ തന്നെ ഉണ്ട് ഇപ്പോൾ. അതിൽ പെട്ടതാണ് ഇപ്പോൾ അഫ്സൽ. അഫ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇതുവരെ ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഇവിടെ കണ്ടിട്ടില്ല മോനെ. അപ്പോൾ പുറത്താണ് ഓൻ ഉണ്ടായത്. അപ്പോൾ ഓനെ നമ്മൾ ഇതിൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഓനും അവരൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ഭീതി ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക്, ചെറിയ ചെറിയ കുട്ടികൾക്ക് തന്നെ, ചെറിയ ചെറിയ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസം മുന്നേ ഇക്ബാൽ സ്കൂളിൻ്റെ നമ്മൾ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് ഞാനും ഓനെന്നെ പിടിച്ചത്. പിടിച്ചിട്ട് നമ്മൾക്ക് അവൻ്റെ ഒക്കെ ഉള്ളത് കഞ്ചാവ് ഊതി മാത്രം. ഈ വാഹനമാണ് ഇക്ബാൽ നഗർ സ്കൂളിൽ ഭീതിജനകമായ ഒരവസ്ഥ സൃഷ്ടിച്ചത്. അതായത് ലഹരി മരുന്ന് മാഫിയ സംഘത്തിൻ്റെ കീഴിലുള്ള നൗഷാദിൻ്റെ പേരിലുള്ള വാഹനമാണ്. അതായത് ഹരിയാന രജിസ്ട്രേഷനിലുള്ള ഈ വാഹനം, ഈ കേവലം ഈ ഒരു ഗ്രൗണ്ടിലുള്ള വിഷയം മാത്രമല്ല, മറിച്ച് ഈ നാട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം വലിയൊരു ഭയമുണ്ടാക്കുന്ന ഒരു വാഹനമാണ് ഇത്. അതായത് അമിത വേഗതയോടുകൂടിയിട്ട് ഈ പരിസര പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുകയും ഈ വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ട് ഇത്തരക്കാരാണെങ്കിൽ അവർ ലഹരിയിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയും ഇത് തുടർന്നേക്കാം. കാരണം ഇത്തരക്കാരിങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ അത് നാട്ടുകാർക്ക് കുട്ടികൾക്കൊക്കെ അപകടമാണ്. കാരണം ഇയാൾ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഇവിടെ ഒരു ഷോ കാണിച്ചത്. നമുക്കറിയാവുന്ന വിഷയമാണ്, ഗ്രൗണ്ടിൽ കയറുന്നു, അത് തടയാനെത്തുന്ന നാട്ടുകാരെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത് കഴിഞ്ഞ് സ്കൂളിൻ്റെ ഗേറ്റിലേക്ക് 3 തവണ ഇടിക്കുന്നു, അത് കഴിഞ്ഞ് ഇവിടെയുള്ള മതിൽക്കെട്ടുകൾ ഇടിച്ചു തകർക്കുന്നു. ഈ പറയപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ കാറ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ, വാഹനം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തും ചെയ്യും. അവരുടെയൊക്കെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും അപകടകാരികളായിട്ടുള്ള ആളുകളാണ് ഇവർ. ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മനോനില മാറും. അമ്മയെയോ പെങ്ങന്മാരെയോ സുഹൃത്തുക്കളെയോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇവർ കടന്നു പോകുമ്പോൾ അത് അപകടമാണ്. ഒരു പരിധിവരെ അതിനെ തടയാനാണ് ഇക്ബാൽ നഗറിലെ ഈ ചുണക്കുട്ടികളായിട്ടുള്ള നാട്ടുകാർ ശ്രമിക്കുന്നത്. നമുക്കറിയാവുന്ന വിഷയമാണ്, ഈ അടുത്ത കാലത്ത് ലഹരി എത്രത്തോളം വളർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാടിനെ, അവിടെയുള്ള ജനപ്രതിനിധികളെ, പോലീസിനെ അടക്കം ഭയപ്പെടുത്തുന്ന രീതിയിൽ അവരെത്തിക്കഴിഞ്ഞു എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഞാനത് സ്പർശിക്കുന്നില്ല, ഇതിൻ്റെ അകത്ത് തബ്ഷീറ, ഇതിൻ്റെ അകത്ത് ഒരു ഹാമർ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹാമർ, അതായത് ഈ ഹാമർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള 3 വരുന്ന ചെറുപ്പക്കാരെ ആദ്യം ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇത്രയും വലിയൊരു അപകടം, ആ ദൃശ്യത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു വലിയൊരു അപകടം ഉണ്ടാക്കിയിട്ട് പോലും
ഇത്രയും വലിയ രീതിയിൽ ഈ ഗേറ്റിലേക്ക് ഇടിക്കുന്നു, അതുപോലെ തന്നെ മതിലിലേക്ക് ഇടിച്ചിട്ട് പോലും വാഹനത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം അത്രയും സേഫ്റ്റി ഓടുകൂടിയാണ് ഈ വാഹനം തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം ഒരാളെ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ ആ ഒറ്റ ഇടിയിൽ തന്നെ മരണപ്പെടാൻ സാധ്യതയുള്ളൊരു വണ്ടിയാണ്. കാരണം ഈ വണ്ടിയുടെ പെർമിഷൻ അടക്കം റദ്ദു ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈസൻസ് മാത്രമല്ല, ആ വ്യക്തികളുടെ ലൈസൻസ് മാത്രമല്ല, ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദു ചെയ്യണം. കാരണം അത്രയും ഉപദ്രവകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ലഹരി മാഫിയ സംഘം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നാട്ടുകാരെ കുറിച്ച് പറയാൻ എനിക്ക് 1000 നാവാണ്. കാരണം തൻ്റെ ഇടമുള്ള നാട്ടുകാരാണ് ഇതുപോലെ തന്നെ മുന്നോട്ട് വരണം, ആൺകുട്ടികളായി മുന്നോട്ട് വരണം. കാരണം ഇതുപോലെയുള്ള ലഹരി മാഫിയ സംഘത്തെ പിടിച്ചുകെട്ടാൻ എടുത്തു പറയേണ്ടത് DYSP ബാലകൃഷ്ണൻ സാറാണ്. കാരണം DYSP ബാലകൃഷ്ണൻ സാർ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു മുത്താണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു സംശയം വേണ്ട, അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ എപ്പോഴും എന്താ പറയുന്നത്, ഈ പറയപ്പെടുന്ന ലഹരി മാഫിയ സംഘങ്ങളെ വല്ലാത്ത രീതിയിൽ അവരെ ഭയപ്പെടുത്തുന്ന ഒരു നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആ നിലപാട് കാരണമാണ് ഒരു പരിധിവരെയൊക്കെ കാസർഗോഡ് സർക്കിളിലൊക്കെ ലഹരി മാഫിയ സംഘത്തിന് ഒരു വിലങ്ങിടാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇപ്പോൾ കാഞ്ഞങ്ങാട് മേഖലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മികവ് കാണിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ പോലെയുള്ള പോലീസ് ഓഫീസർമാരൊക്കെ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. ഭീഷണിയും വന്നിട്ടുണ്ട്, എന്നിട്ടും ഞങ്ങൾ ഈ യുവാക്കൾ ആരും പിന്നോട്ട് പോയിട്ടില്ല. കാരണം ഈ കൊളവേ പ്രദേശത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നോട്ടിറങ്ങിയ വ്യക്തികളാണ്. അതുകൊണ്ട് ഈ നൗസാദ് എന്ന് പറയുന്നത്, കാരണം ഇവനിക്കൊരു ജോലിയുമില്ല, എനിക്കറിയാം അവനെപ്പറ്റി, എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളും തന്നെയാണ്. ഇവനിക്കൊരു ജോലിയില്ല, ഗൾഫിൽ പോയാൽ ഗൾഫിൽ നിൽക്കാറില്ല, അതേ സ്പോട്ടിന് തിരിച്ചു വരുന്നു. അപ്പോൾ ഇവൻ്റെ ജോലി തന്നെയാണ് ഈ മയക്ക് വരുന്ന വിൽപ്പന ചെയ്യുന്ന ഒരു ഏജൻ്റ് താണ്. ഏജൻ്റ് അല്ല, ഇവൻ വലിയൊരു ഗുണ്ടയാണ്. എന്നുവെച്ചാൽ സിനിമ സ്റ്റൈൽ പോലെയുള്ള ഒരു ഗുണ്ടയാണ് ഇവൻ ഈ ഇത് ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ കൂടിയ യുവാക്കൾ, ഇനി എന്ത് വന്നാലും ശരി, ഇനി ഒരാൾ മരിക്കേണ്ടി വന്നാലും ഈ കൊളവയിൽ പറയുന്ന പ്രദേശത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാവും, ആ പ്രദേശത്തിലെ എല്ലാവരും ഉണ്ടാവും. നിങ്ങൾ ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ ഭാഗമായി വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി ആ മേഖലയിൽ ലഹരി വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് പഴയ പോലെ വിഹരിക്കാൻ വേണ്ടി കഴിയുന്നു. ലഹരി വിൽപ്പന മാത്രമല്ല, അവിടെ മറ്റ് കൊട്ടേഷൻ പ്രവർത്തനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ചില ആളുകൾ ഇടപെടലും അവരുടെ ഇടപാടെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ 1-2 തവണ വന്ന കേസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. തോക്ക് ചൂണ്ടിയിട്ടും കാറ് കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആയുധം ഉപയോഗിച്ചുകൊണ്ട് ജീവൻ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും ഒരു പിടി പിന്നിലോട്ട് പോകാതെ തൻ്റെ ഇടം പണയപ്പെടുത്താത്ത ഇക്ബാൽ നഗറിലെ ചുണക്കുട്ടികളോടൊപ്പമാണ് ഞാനിപ്പോഴുള്ളത്. ലഹരി മാഫിയ സംഘത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നയിച്ചുകൊണ്ട് കേരളം ഒന്നാകെ കയ്യടി നേടിയ ഒരു നാട്ടുകാരാണ് ഇവിടെയുള്ളവർ. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത് സിനിമ സ്റ്റൈലിനെ വെല്ലുന്ന ചില കോപ്രായങ്ങളാണ്. പറഞ്ഞു വരുന്നത്, ലഹരി മാഫിയ സംഘത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു പരിധിവരെ തടയിടാൻ തൻ്റെ ഇടത്തോടു കൂടിയിട്ട് മുന്നോട്ട് വന്ന ഒരു നാട്ടുകാരെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടു. എല്ലായിടത്തും ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വാളുകളിലൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു നിസാരമായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല, മറിച്ച് ഒരു നാട്ടുകൂട്ടം അടക്കം തടഞ്ഞിട്ട് പോലും സ്വന്തം കാർ ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വരുന്നു, അതിനുശേഷം ഇവിടെ ലഹരി ഉപയോഗിക്കുന്നു. അത് തടയാനെത്തിയ ചുണക്കുട്ടികളായിട്ടുള്ള നാട്ടുകാരെ കാർ ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു, തോക്ക് ചൂണ്ടുന്നു, അതിനുശേഷം ഹാമർ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് അത് അവർക്കിവിടെ നിന്ന് പോകാനാകില്ല എന്ന് തോന്നുമ്പോൾ സ്കൂൾ ഗേറ്റിലേക്ക് വളരെ സ്പീഡ്, അതായത് 3 തവണ അല്ലേ, 3 തവണ കാറ് കൊണ്ട് ഇടിച്ച് സ്കൂൾ, ഈ കാണുന്നത് സ്കൂൾ ഗേറ്റാണ്, ഈ ഗേറ്റ് ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കുന്നു. അവസാനം നാട്ടുകാരുടെ അതിശക്തമായ ഇടപെടലിലൂടെയാണ് 4 പേരിൽ 2 പേരെ പിടിക്കുന്നതും 2 പേര് ഓടിപ്പോകുന്നു അല്ലേ. ആ പിടിച്ച 2 പേരിൽ ഒരാൾ പിന്നീട് അയാളുടെ ഫാമിലി വന്ന സമയത്ത് അയാൾ തന്ത്രപരമായി ഓടിക്കളഞ്ഞു. പക്ഷേ പോലീസ് അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്, അതിശക്തമായ രീതിയിൽ തന്നെ പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് നാട്ടുകാരായിട്ടുള്ള
എന്താണ് നിങ്ങളെ പേര്? എന്റെ പേര് ഷംസുദ്ദീൻ. ഷംസുദ്ദീന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുക, എന്താണ് ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങള്? കൊളവേൽ ലഹരി മുക്ത ജാഗ്രത സമിതിയുടെ ജനറൽ കൺവീനറാണ്. ഞങ്ങൾ ആറു മാസത്തോളമായി ഞങ്ങൾ ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ കൂട്ടായ്മ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മതസംഘടനകളും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. ഈ കൂട്ടായ്മയുടെ ഭാഗമായി നല്ല നിലയിൽ നമുക്ക് ഇവിടെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ഏകദേശം 3-4 കുട്ടികളെ, ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ ലഹരിയിൽ നിന്ന് മാറ്റി അവർ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഈ കൂട്ടായ്മയുടെ വലിയൊരു വിജയമാണ്. അതിനുശേഷം ഈ പുറം നാട്ടുകളിലെ ആര് ഈ നാട്ടിലേക്ക് പ്രവേശിച്ചാലും ഞങ്ങളുടെ ഈ യുവാക്കളാണ് നമ്മുടെ എല്ലാവരുടെ ശക്തി. ഈ യുവാക്കൾ പിന്നെ അവരെ വാച്ച് ചെയ്യുകയും അവരെന്തിനാണ് ഇവിടെ വന്നതെന്നില്ല അവരോട് അന്വേഷിക്കുകയും അത് ലഹരി വാങ്ങിക്കാനാണ് ഈ ഭാഗത്തേക്ക് വന്നതെങ്കിൽ അവരെ പോലീസിൽ ഏൽപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ നമ്മളിവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഇതേമാതിരി ഒരു 3-4 ചെറുപ്പക്കാർ ഇവിടെ എന്തോ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്ന് പോലീസിനെ വിളിക്കുക. അങ്ങനെ പോലീസ് വന്ന് വരുമ്പോഴേക്ക് ഇവിടെ അവർ അക്രമാസക്തമായിട്ട് കുറേ പിന്നെ തോക്ക് ചൂണ്ടി ഞങ്ങളെ യുവാക്കൾക്കെതിരായിട്ട് ആമർ കൊണ്ട് അടിക്കുക, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രാത്രിയിൽ. അപ്പോൾ ഇതിനെതിരായി ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാൽ നാട്ടുകാർ ഇതിന് ഒറ്റക്കെട്ട, ഇനി നാട്ടുകാരുടെ ഒരാൾ ജീവൻ പോയാലും ഞങ്ങൾ ഇതിനെതിരായിട്ട് ഞങ്ങൾ മുമ്പന്തിയിൽ ഉണ്ടാവും. അത് തന്നെയാണ് ഇക്ബാൽ നഗറിലെയും ഈ കൊളവയൽ പ്രദേശത്തെയും ആളുകളുടെ ഒരു നിലപാട്. കാരണം ഡി വൈ എസ് പി ബാലകൃഷ്ണ സാറിൻ്റെ ഒരു വലിയൊരു പിന്തുണ പോലീസിൻ്റെ ഏറ്റവും വലിയൊരു പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ യുവാക്കളൊക്കെ ഈ കാര്യത്തിൽ മുന്നിട്ടിറങ്ങി. ഒരു എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് ബാലകൃഷ്ണൻ സാറിന്റെ ഒരു എൻട്രിക്ക് ശേഷമാണ് കുറച്ചും കൂടി അല്ലെ ബാലകൃഷ്ണൻ സാർ ഞങ്ങൾ ഈ ഭാഗങ്ങളിൽ എല്ലാ വീടുകളും ഏകദേശം 3000 വീടുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ബാലകൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിൽ വീടുകൾ കയറി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ലഹരിക്കെതിരായിട്ടില്ല ഏത് ഉദ്യോഗസ്ഥനും ഇങ്ങനെയൊരു മുന്നിട്ടിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് എടുത്തു പറയേണ്ടത് ഡി വൈ എസ് പി ബാലകൃഷ്ണൻ സാറിനെയാണ്. കാരണം അദ്ദേഹം എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ലഹരി മാഫിയ സംഘത്തിൻ്റെ വലിയൊരു തലവേദനയായ എന്താ പറയുന്നത് ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു പോലീസ് ഓഫീസറാണ് ഡി വൈ എസ് പി ബാലകൃഷ്ണൻ സാർ. ഞങ്ങളുടെയൊക്കെ അതുകൂടാതെ നമ്മുടെ ഷൈൻ സാർ CSHO അതുകൂടാതെ SIമാർ അവരൊക്കെ ഞങ്ങൾക്ക് നല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവിടെ ഇടുന്നില്ല. ഏത് പാതിര സമയത്ത് വിളിച്ചാലും സെക്കൻഡ് വെച്ച് പോലീസ് ഇവിടെ എത്തുന്നു. ആടുന്ന് ഇവിടെ എത്തേണ്ട ഒരു ഡിസ്റ്റൻസ് മാത്രം അവർ ആ ടൈം അത്ര പെട്ടെന്ന് ഇവിടെ പോലീസ് എത്തുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഈ വിഷയം വന്നിട്ടായിട്ടാകുമ്പോൾ ഡി വൈ എസ് പി 3 വരെ ഞങ്ങളോട് ലൈനിൽ ഉണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് പോലീസിൻ്റെ ഇടപെടൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഡി വൈ എസ് പി രാത്രി 3 വരെ ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പരിശ്രമം നടത്തിക്കൊണ്ടുണ്ട്. അതന്നെയാണ് ഞങ്ങൾ ഏറ്റവും വലിയ വിജയം. ഡി വൈ എസ് പി ബാലകൃഷ്ണൻ സാറിൻ്റെ അത് നമ്മൾ എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഒരു പരിധി വരെ ലഹരി മാഫിയ സംഘത്തെ കാസർഗോട്ടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ഒരു പരിധി വരെ ഒരു 80% വരെ അദ്ദേഹത്തിൻ്റെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിശക്തനായ ഒരു പോലീസ് ഓഫീസറാണ്. പൊതുവെ ഒരു പോലീസ് ഓഫീസറെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും പറയാറില്ല, മറിച്ച് ഡി വൈ എസ് പി ബാലകൃഷ്ണൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വാക്കുകൾക്ക് അതീതമാണ്. അതായത് പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്കെന്തായാലും കാണാം. മാന്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ ആയുധം ഉപയോഗിച്ച് നേരിടുന്ന ഇത്തരക്കാരെ സ്വാഭാവികമായിട്ടും അവർക്കറിയാവുന്ന ഭാഷയിൽ തന്നെ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നുള്ളത്. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഈ പ്രദേശത്തും ഈ നാട്ടുകാരുടെ സ്വസ്ഥതയും തകർക്കാൻ ശ്രമിക്കുന്ന ആയുധധാരികളായിട്ടുള്ള ലഹരി മാഫിയ സംഘത്തോട് ഒരൊറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾക്കറിയാവുന്ന ഭാഷ ഈ നാട്ടുകാർക്കും നന്നായിട്ടറിയാം. നിങ്ങൾ ആയുധം ഉപയോഗിച്ചുകൊണ്ട് കയ്യൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതേ ഭാഷയിൽ തിരിച്ചടിക്കാൻ കഴിവുള്ള നാട്ടുകാർ തന്നെയാണ് ഇവരും. അതുകൊണ്ട് തന്നെ കൊളവയൽ പ്രദേശത്തെ ഇക്ബാൽ നഗറിലെ ഈ മാന്യരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങളോടൊപ്പം ഞാനുണ്ടാകും. കാരണം ഒരു സംശയം വേണ്ട, ഈ ലഹരി മാഫിയ സംഘത്തെ നമുക്ക് തുടച്ചു നീക്കേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. കാരണം അത് ചെയ്തില്ലായെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകും. ക്യാമറ പേഴ്സൺ തബ്ഷീർ അബ്ദുള്ളയുടെ കൂടെ കാദർ കരിപ്പൊടി പബ്ലിക്കാണ്.